ഉണ്ടോ ആന മുന്നിരിക്കുന്ന ആ ജീപ്പിൽ ടയറിലിട്ട് തൊഴിക്കുന്നുണ്ടോ? പണി പാളിയെന്നാണ് തോന്നണേ. ഇന്ന് ഞങ്ങൾ ശ്രീലങ്കയിലെ ഹബ്രാനയിലുള്ള ഒരു എലഫൻ്റ് വൈൽഡ് ലൈഫ് കാണാൻ വേണ്ടി പോവുകയാണ്. അവർ ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലോട്ടേക്ക് പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടുന്ന് ഒരു ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് പോകുന്നത്. അപ്പം എല്ലാവരും ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് ഗ്രൂപ്പുകളായിട്ട് എല്ലാ ജീപ്പുകളും പോകാൻ തുടങ്ങുകയാണ്. ആ ഇവിടെ നിന്ന് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ആണ് പിന്നെയും പോകുന്നത്. അപ്പം കുറേ വണ്ടികളിൽ ഞാൻ ഒരുമിച്ച് വന്നു. ഇനി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കുറേ വഴികളുണ്ട്. അതിൽ മുന്നിൽ ഉള്ള ജീപ്പുകാർക്കറിയ എവിടെ ആനകളൊക്കെ ഉള്ളതെന്ന്. അതനുസരിച്ച് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ വലിയൊരു മൈതാനമുള്ള സ്ഥലത്ത് ഇങ്ങനെ മുഴുവൻ പുല്ലുകൾ മാത്രമുള്ള സ്ഥലത്തേക്ക് ജീപ്പുകളെല്ലാം വന്നു. ഇനിയിപ്പോൾ അവിടുന്ന് അവർക്ക് ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്ന് അവർ ആലോചിക്കുകയാണ്. അപ്പം ആനക്കൂട്ടങ്ങൾ ഇവിടെ ഉള്ളതെന്ന് അനുസരിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം വഴികളൊക്കെ ചള്ളയും വെള്ളവും ഒക്കെ ഉള്ള വഴികളാണ്. വെച്ചുകൊണ്ട് ജീപ്പ് മുൻപോട്ട് പോകാൻ തുടങ്ങി. ഇവനെ ഒറ്റയാനാണ്, ഇവനെ സൂക്ഷിക്കണം, ഇവനെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നേക്കാണ്.
പിന്നെ ഞങ്ങൾ ആനക്കൂട്ടങ്ങളുടെ അടുത്തെത്തി കേട്ടോ. അതുകൊണ്ടോ എന്തുമാത്രം ആനകൾ അവിടെ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്കെല്ലാം വളരെ ആകാംക്ഷയായി. അല്പമായ ഭയമുണ്ട് എങ്കിലും വളരെ ഒരു പ്രതീക്ഷിക്കാത്ത, ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിട്ട് ഇത് കാണുവാൻ പറ്റുന്നിടയായി. അതുകൊണ്ട് എന്തുമാത്രം ആളുകളാണ് ജീപ്പയിൽ വന്നേക്കുന്നത് ഈ ആനകളെ കാണാൻ വേണ്ടിയിട്ട്. അത് ഒന്നിൽ നമ്മൾ ആഫ്റ്റർനൂണിൽ ഒരു പ്രത്യേക സമയമുണ്ട് ഈ ആനകളൊക്കെ വരുന്ന സമയം, അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ വരണം. ഞങ്ങൾ ഈവനിങ്ങിലാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ആനകളെയൊക്കെ കണ്ടിട്ട് തിരികെ പോരുകയാണ്. ഒരു സന്ധിക്ക് മുമ്പ് ഞങ്ങൾക്ക് ഗേറ്റിൻ്റെ പുറത്ത് കടക്കണം, എന്നെങ്കിൽ അല്ലെങ്കിൽ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഫൈൻ അടിക്കും.
അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് ഏകദേശമൊക്കെ പുറത്ത് വരുന്ന സമയമായി, സന്ധ്യയാകാൻ പോവുകയാണ്. അതിന് മുമ്പ് അവിടെ എത്തണം, കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഇവിടെയാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നിർത്തിയ ആനയെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ക്യാമറയുടെ ഫ്ലാഷ് അടിച്ചത്. അപ്പോൾ ആ ആനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് മുന്നേ കിടന്ന ജീപ്പിൻ്റെ നേരെ ആന പെട്ടെന്ന് ഓടി വരികയായിരുന്നു. അതിൻ്റെ ടയറിനിട്ട് തൊഴിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഡ്രൈവർ വളരെ വിദഗ്ധമായിട്ട് അതിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തത്. ആന വീണ്ടും ആക്രമിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. പക്ഷേ അപ്പോഴേക്കും ഡ്രൈവറുടെ കയ്യിലിരുന്ന ഒരു കുപ്പി വെള്ളം ആനയുടെ തുമ്പിക്കൈയിലോട്ട് കണ്ണയിലോട്ട് ചീറ്റിച്ചു. അപ്പോഴത്തേക്ക് ആന അവിടെ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതുണ്ടോ? അതുണ്ടോ? ആ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവൻ വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഉണ്ടോ? 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 ആ ഉണ്ടോ? ആന ദേഷ്യപ്പെട്ട് നിൽക്കുകയാണേ. ആ ഉണ്ടോ? ഉണ്ടോ? ഇപ്പോൾ ആന പുറത്ത് പുറകിലോട്ട് പോയി. അത് ഡ്രൈവറുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം ആനയുടെ കണ്ണിലോട്ട് ഒഴി ചിറ്റിച്ചു. അപ്പോൾ അത് പുറകോട്ട് പോയി. ഇനിയും അധികം നേരം ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ലല്ലോ എന്ന് എല്ലാവരും വിചാരിച്ചു. അപ്പോൾ പതുക്കെ ഓരോ ജീപ്പുകളായിട്ട് അവിടുന്ന് പോകാൻ വേണ്ടിയാണ് ശ്രമിച്ചത്.